ഇങ്ങനെ അർമേനിയയുടെ തലസ്ഥാനമായ എരവാനോട് നടക്കുമ്പോൾ കുറേ മലയാളി മുഖങ്ങളെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ ഒരാളുടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നവരാണ് ഇവർ. അത് ഞാൻ അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വെച്ചുകൊണ്ട് മലയാളി മുഖങ്ങൾ കണ്ട് ഞാനൊന്ന് സംസാരിച്ചാണ്. അപ്പോൾ എല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസാണ്, എല്ലാവരും മലയാളികൾ. എത്ര ആളെയോ അങ്ങനത്തെ എല്ലാവരും റെഡിയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? കുഴപ്പമില്ല, നല്ലതാണ് ഇവിടെ. അർമേനിയൻസ് ആയാലും ഫ്രണ്ട്ലിയാണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് കാലം വരുമ്പോൾ എത്രത്തോളം വരും? തണുപ്പ് ഇന്നൊക്കെ നൈറ്റ് മിക്കവാറും സീറോ ഡിഗ്രി ഒക്കെ പോകും, മൈനസ് 1. എങ്ങനെയുണ്ട് സ്ത്രീകൾക്ക് ഇവിടെ? സ്ത്രീകളുടെ ഒരു എന്താ ജീവിത നമസ്കാരം. ഞാൻ ബൈജു നായർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യാത്ര ആരംഭിക്കുകയാണ്. നാലാം ദിവസമാണ് നമ്മൾ അർമേനിയയിലെത്തിയിട്ട്. നാലാം ദിവസത്തെ യാത്ര വളരെ പ്രത്യേകതകളുള്ള ചില സ്ഥലങ്ങളിലേക്കാണ്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സെവാൻ എന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ലേക്കാണ്. ആ ലേക്കിൻ്റെ മേലെ ഒരു മൊണാസ്ട്രിയുമുണ്ട്. ആദ്യമായി നമ്മളിതാ എത്താൻ പോകുന്നത് സെവാൻ ലേക്കിൻ്റെ പാർക്കിങ്ങിലേക്കാണ്. മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുകയാണ്, നമ്മളിവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സെവാൻ ലേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ, അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലേക്കാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഏതാണ്ട് ആറിലൊന്ന് ഭാഗവും കിടക്കുന്നത് ഈ ലേക്കാണെന്ന് പറയാം. അതായത് അത്രയും വലിയ ലേക്കാണ് അവിടെ. അത് തണുത്ത് വേർത്തൊരു പാവം പട്ടിക്കുഞ്ഞിരിക്കുന്നു. അവൻ വളരെ സന്തോഷത്തിലാണ് നമ്മളെ കണ്ടപ്പോൾ, കാരണം ഈ തണുത്ത് പറഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് അധികം വിസിറ്റേഴ്സൊന്നും ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്നും കാര്യമായ രീതിയിൽ കുന്ന് കയറി വേണം നമുക്ക് സെവാൻ ലേക്കിൻ്റെ വലിയൊരു ദൃശ്യം കാണാൻ. അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആ കുന്നിൻ്റെ മുകളിലാണ് ഇവിടുത്തെ മൊണാസ്ട്രി ഉള്ളത്. അതിമനോഹരമായ മൊണാസ്ട്രിയാണെന്നാണ് നമ്മൾ ചിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നു. സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ മഞ്ഞ് കോരിക്കളയുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ്, എവിടെ നോക്കിയാലും മഞ്ഞ്, അതാണ് അവസ്ഥ. പക്ഷേ നമ്മൾ ഇന്നലെ വരെ കണ്ട കാലാവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല അർമേനിയയിൽ. വളരെ പെട്ടെന്നാണ് മഞ്ഞ് വീഴ്ച തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും നമ്മൾ രാവിലെ യരവാനിൽ നിന്നും പുറപ്പെടുമ്പോൾ അവിടെ മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. 15-16 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മഞ്ഞ് വീഴ്ച ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു വലിയ വൈനിൻ്റെ ബോട്ടിലുണ്ട്. ലോകത്തിലാദ്യമായി വൈൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സ്ഥലം അർമേനിയയാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മദ്യവും വൈനും ഒക്കെ സുലഭമാണ്. നമ്മൾ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന രണ്ട് കാഴ്ചകളാണ്. ഒന്ന് സെവാൻ എന്ന തടാകവും മറ്റൊന്ന് ഇവിടുത്തെ വളരെ പഴയ 8-ാം നൂറ്റാണ്ടിലെ മൊണാസ്ട്രിയും. ഇപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഈ ഒരു തടാകമാണ് സെവാൻ എന്ന ലേക്ക്. സെവാൻ ലേക്ക് യുറേഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. 1900 മീറ്റർ എബോവ് സീ ലെവലാണ് ഈ സ്ഥലം എന്ന് പറയാം. 5000 കിലോമീറ്റർ സ്ക്വയറാണ് ഈ ഒരു ലേക്കിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ അർമേനിയയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആറിലൊന്ന് ഭാഗവും ഈ തടാകമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. 28 നദികളും അരുവികളും ഈ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അർമേനിയക്കാർ ഭക്ഷിക്കുന്ന മീനിൻ്റെ 80% ഈ ഒരു ലേക്കിൽ നിന്ന് പിടിക്കുന്നതാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ രണ്ട് കെട്ടിടങ്ങളാണ് ഇവിടുത്തെ സെവനവാങ് എന്ന് വിളിക്കപ്പെടുന്ന മൊണാസ്ട്രികൾ. ഇത് രണ്ടും 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. മലയുടെ മേലെ ഈ ഒരു സെവാൻ ലേക്കിൻ്റെ വിഹക വീക്ഷണം കിട്ടുന്ന രീതിയിലാണ് രണ്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സെമിനാരിയും മറ്റും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ഈ ഒരു മൊണാസ്ട്രി നിർമ്മിക്കപ്പെടുമ്പോൾ ഇതൊരു ഐലൻഡ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ ലേക്കൊക്കെ നികന്ന് നികന്ന് വന്ന് ഇപ്പോൾ നമുക്ക് നടന്ന് കയറാവുന്ന അവസ്ഥയിലൊരു പെനിൻസുല ആയിട്ട് മാറിയിരിക്കുകയാണ്. രണ്ട് പള്ളികളാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. ഒന്ന് അപ്പസ്തോലന്മാർക്ക് വേണ്ടിയുള്ളതാണ്, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടിയുള്ളതും, മറ്റൊന്ന് കന്യാമറിയത്തിൻ്റെ എന്താ പറയുക പ്രതിഷ്ഠയുള്ളതും എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു മഞ്ഞും മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന ഈ ഒരു പള്ളിയും അതിന് ചുറ്റുമുള്ള സെവാൻ ലേക്കുമല്ല ഒരു വല്ലാത്ത കാഴ്ചയുടെ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. മഞ്ഞിപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പുണ്ട്.
നമുക്ക് പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പള്ളികളുടെ ഉൾഭാഗം വളരെ പഴക്കമുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കാറുള്ളത്. ഈ പള്ളിയുടെ ഉൾഭാഗത്ത് എങ്ങനെയുണ്ട് കാഴ്ചകൾ എന്നൊന്ന് നോക്കാം. ആ പറഞ്ഞതുപോലെ തന്നെ വളരെ പഴക്കമുള്ള ഇൻറ്റീരിയറാണ്. അത് ഒട്ടും തന്നെ എന്താ പറയേണ്ടത്, ഒട്ടും ഫാഷനബിൾ ഒന്നും ആക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ലൈറ്റ് പോലും കൊടുക്കാത്ത രീതിയിൽ ആ ഒരു പഴയ പഴമയുടെ ആ ഒരു ഭംഗി നിലനിർത്തിയിട്ടുണ്ട്. പഴയ പെയിൻറ്റിങ്സും മറ്റുമാണ് ഉള്ളിലുള്ളത്. തീർച്ചയായിട്ടും ഭക്തി തോന്നിപ്പോകുന്ന ഒരു അന്തരീക്ഷമാണ്. ഇത് കന്യാമറിയത്തിൻ്റെ പള്ളിയാണ് നമ്മളിപ്പോൾ കയറി കാണുന്ന ഈ ഒരു പള്ളി. ഇതാണ് ഈ താഴെ നമ്മൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു പരിസരം. ഇവിടെ നിന്ന് ഒരല്പം നടന്നാൽ നമുക്ക് സെവാൻ ലേക്കിൻ്റെ തീരത്തേക്ക് എത്താം. വഴിയിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. വളരെ സൂക്ഷിച്ചാണ് നമ്മുടെ നടപ്പ്. അങ്ങനെ നടന്ന് സെവാൻ ലേക്കിൻ്റെ തീരത്തെത്തി. ഇതിനെ ലേക്ക് എന്നല്ല, അവർ കടലെന്ന് വിളിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത്രയും വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ 5000 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വലിപ്പം എന്നുള്ളത്. അത്ര വലിയൊരു തടാകമാണ്. വളരെ ആക്റ്റീവാണ്. സമ്മറിലും മറ്റും ഈ തടാക തീരവും മറ്റും അവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട്. അതുപോലെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പോൾ മഞ്ഞുകാലത്ത് അടച്ചിട്ടിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. നല്ല കനത്ത മഞ്ഞ് വീഴ്ചയായിരുന്നു തലേ ദിവസം രാത്രിയിൽ. കടയുടമകളെല്ലാം മഞ്ഞ് വകഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ കടയിലേക്ക് ആൾക്കാർക്ക് കയറാൻ സാധിക്കില്ല. ആ രീതിയിൽ മഞ്ഞ് വീണ് കിടക്കുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും മറ്റും ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾ മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സെവാൻ ലേക്കിൻ്റെ തീരത്തെ കൂടുതൽ സന്ദർശകരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നേരം ഏതാണ്ട് 11 മണി ആകുന്നതേ ഉള്ളൂ. പക്ഷേ വെയിലൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. -6 ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ തണുപ്പ് കാണിക്കുന്നത്. വളരെ ചെറിയ തോതിൽ ഒരു ഒരു വെളിച്ചം വന്നിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ രീതിയിൽ വെളിച്ചമൊന്നും കാണാനില്ല. പഴയ റഷ്യയുടെ ഓർമ്മ ഉണർത്തുന്ന ട്രക്കുകളും അതുപോലെ ലാഡ കാറുകളും ഒക്കെയാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എന്ന പോലെ കിടക്കുന്നത്. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടതൊന്നുമല്ല, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. ചുറ്റുപാടും നോക്കിയാണെങ്കിൽ എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ മറ്റൊരു പഴയ ലാഡ വരുന്നു. നമ്മുടെ പഴയ 118 പോലെ തോന്നിക്കുന്ന വാഹനങ്ങളാണ് ലാഡയുടെ ഈ വാഹനങ്ങളെല്ലാം തന്നെ. ഇവിടെയായിട്ട് മറ്റൊരു വിചിത്ര വാഹനം കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് കല്യാണ വാഹനമാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് ശവപ്പെട്ടി കൊണ്ടുപോകുന്ന, ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്ന വാഹനമാണ്. ബി ബ്ലസ്ഡ് എന്ന് മുൻഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്കും ഇവിടെ അനുകരിക്കാവുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സമയമായി. വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന അതാ കാണുന്ന ബസ്സാണ് ഏറ്റവും മേലെയായിട്ട് നമ്മൾ കണ്ടത്, അംബോണാ സ്ട്രീം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡിലിജാൻ എന്നൊരു സ്ഥലത്തേക്കാണ്. ഡിലിജാൻ എന്ന സ്ഥലം അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ഓഫ് അർമേനിയ എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയുമായിരുന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി കുറച്ച് എത്തിക്കഴിയുമ്പോൾ ഒരു ടണൽ കടക്കും. ആ ടണൽ കടക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനും സ്ഥലവുമാണ് കാണാൻ പോകുന്നത്. കൂടുതൽ ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലമാണ് ഡിലിജാൻ. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. സ്നോ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഏതാണ്ട് 2000 meters above sea level ആണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും കുറച്ചുകൂടി തണുപ്പുള്ള സ്ഥലമാണ് അർമേനിയയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. നമ്മളങ്ങനെ ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. ടണൽ കഴിയുമ്പോഴാണ് 3 കിലോമീറ്ററോളം നീളമുള്ള ഈ ടണൽ വലിയ പർവ്വതനിരകളെല്ലാം തുരന്ന് അക്കരെ എത്തുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ യുവതി പറയുന്നത്.
ടണൽ കടന്ന് ഏകദേശം അവസാന ഭാഗത്ത് എത്തുകയാണ് 3 കിലോമീറ്റർ ആണ് ഈ ടണൽ 2007 ലാണ് ഈ ടണൽ നിർമ്മിച്ചത് അതിന് മുൻപ് വരെ വളരെ വളഞ്ഞു വേണമായിരുന്നു ദില്ലിജാനിൽ എത്താൻ ഇപ്പോ പക്ഷേ വളരെ എളുപ്പത്തിൽ ടണൽ ക്രോസ് ചെയ്ത് ദില്ലിജാനിലേക്ക് എത്താം ദാ നമ്മൾ ദില്ലിജാനിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെയും സ്നോ തന്നെയാണ് പക്ഷേ കൂടുതൽ മരങ്ങളൊക്കെ ഉണ്ട് കുറേ കൂടി പച്ചപ്പൊക്കെ ഉണ്ട് ദില്ലിജാൻ നാഷണൽ പാർക്കാണിത് ഓ താഴെ വരെ ക്ലൗഡ് വന്ന് നിൽക്കുന്നു ഫുൾ മിസ്റ്റ് വന്നിരിക്കുകയാണ് മേഘങ്ങൾ മുട്ടി വന്ന് നിൽക്കുന്നു മിസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞ് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി ഇവിടെയൊക്കെ പച്ചപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് മരങ്ങളൊക്കെ ഇല്ല പൊഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ 1500 മീറ്റർ അബവ് സീ ലെവലാണ് അതുകൊണ്ട് സ്നോഫോൾ കുറച്ചുകൂടി വൈകുമായിരിക്കും ദില്ലിജാൻ്റെ മെയിൻ പ്രദേശങ്ങളിലേക്കൊക്കെ എത്താൻ അതിൽ ഈ വഴി കൂടി ഒരു 2 മണിക്കൂർ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ ജോർജിയയുടെ ബോർഡറായി അവിടുന്ന് 1.5 മണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയിലും എത്തും ഇതാണ് ദില്ലിജാൻ സിറ്റി നമ്മളിപ്പോൾ ഇവിടുത്തെ പാഴ്സ് ലേക്ക് എന്ന് പറയുന്ന ഒരു തടാക കരയിലേക്ക് പോവാണ് അവൾ പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഗൈഡ് ഏതാണ്ട് സ്വിറ്റ്സർലൻഡിന്റെ ചില രൂപഭാവങ്ങളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും മഞ്ഞ് വീണ് തുടങ്ങി വളരെ ഹൈറ്റിലാണ് ഇപ്പോൾ ഈ ഒരു തടാകമുള്ളത് അപ്പോൾ അവിടേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും മഞ്ഞ് വീഴുന്നു ഓരോ നിമിഷവും പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന രസമുണ്ട് പക്ഷേ അത് വളരെ ദൂരമൊന്നും സഞ്ചരിക്കുമ്പോഴല്ല വളരെ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ പ്രകൃതിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഐസ് ഒന്ന് അങ്ങനെ വീഴുന്നു ഓ Ladies and gentlemen, we are already at the Powers Lake in front of us.
നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് പാഴ്സ് ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക്. നമ്മൾ രാവിലെ കണ്ട ഡിലിജാൻ ലേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെറും ഒരു അമ്പലക്കുളം പോലെ ഉള്ളൂ, അത്രയ്ക്കൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള വന്ന വഴി നിങ്ങൾ കണ്ടു കാണും. ഞാൻ വിഷ്വൽ ഇപ്പോൾ ഇട്ടിരുന്നു. ഓ, അതിമനോഹരമായിരുന്നു. അതായത് അതിഗംഭീരമായ മരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ മരങ്ങളിൽ മുഴുവൻ ഐസ് അങ്ങനെ തങ്ങി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതാണ് ലേക്കിൻ്റെ ഒരു ഭംഗി. നിറച്ച ഈ കോണിഫറസ് മരങ്ങളും കാറ്റാടി മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഏതാണ് നമ്മുടെ ഷിംലയുടെയൊക്കെ അല്ലെങ്കിൽ നൈനിറ്റാളിൻ്റെയൊക്കെ ഒരു ഫീല് തരുന്ന സ്ഥലമാണിത്. ഇവിടെയൊക്കെ വലിയ അഡ്വഞ്ചർ പാർക്കൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും ആരുമില്ല. വിൻ്റർ ആയതുകൊണ്ടും കോവിഡിൻ്റെയൊക്കെ ഒരു കാലമായതുകൊണ്ടും ആയിരിക്കാം അധികം ആളൊന്നും വരാത്തത്. ആ, ഇവിടെ അതേ ബോട്ടിങ് ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു കാവൽക്കാരൻ മാത്രം നിൽക്കുന്നു. ഓ, 2008 ഇങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു കേട്ടോ. ലിച്ച് എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് ഇവിടുത്തെ ഭാഷയിൽ. പാഴ്സ് ലിച്ച് 2008 ഇങ്ങനെ കിടന്നത് ആണിപ്പോൾ എല്ലാം ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്. അപ്പോൾ മിസ്റ്റർ ബിൻസു, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ വേറെ കാണാനില്ല അല്ലേ? കരക്കടിഞ്ഞിരിക്കുന്ന തിമിംഗലങ്ങളെ പോലുള്ള ബോട്ടുകളും പണ്ടൊക്കെ ഇരുന്ന് ചായ കുടിച്ചിരുന്ന ചില സ്ഥലങ്ങളും, അങ്ങനെ ഒരു പ്രതാപശാലിയായ കാലത്തിൻ്റെ പഴയ പ്രതാപമൊക്കെ അയവിറക്കി കഴിയുന്ന കുറേ ബോട്ടുകൾ. എന്തായാലും പാഴ്സ് ലേക്ക് അങ്ങനെ അതിഗംഭീരമായ സ്ഥലമെന്ന് പറയാനാവില്ല. ഏതായാലും ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്നത് ദില്ലിജാനിലേക്ക് തന്നെയാണ്. അവിടെ നമ്മൾ ലഞ്ച് കഴിക്കുന്നു. ലഞ്ചിന് ട്രോട്ട് ഫിഷാണ് പ്രധാനപ്പെട്ട വിഭവമായിട്ട് പറയുന്നത്. 10 ദിവസത്തിൻ്റെ ഫിഷ് കഴിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയ ഓർമ്മയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിനി അവിടേക്ക് യാത്ര ചെയ്യാം. എല്ലാവരും എന്നെ നോക്കി നിൽക്കുകയാണ്, കാരണം ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്ക് ടു ദില്ലിജാൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഇത്. ദില്ലിജാൻ എന്ന സ്ഥലത്ത് നമ്മൾ പോയിരുന്നു, നേരത്തെ ഓർമ്മയുണ്ടാവും, ഒരു മോണാസ്ട്രയുടെ മുകളിൽ. ഇത് ഓൾഡ് ദില്ലിജാനാണ്, അതായത് 19-ാം നൂറ്റാണ്ടിലെ ബിൽഡിങ്സാണ് ഇവിടെ മുഴുവനുള്ളത്. ഈ കാണുന്ന സ്ട്രീറ്റ് അടക്കം എല്ലാം, ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം കണ്ടില്ല, എല്ലാം 19th century. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ട്രീറ്റും അതിമനോഹരമായ ഈ ഒരു ബിൽഡിങ്ങും 19th century ഓൾഡ് ദില്ലിജാൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴേക്കാണ്, ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലേക്കാണ് നമുക്ക് ഓൾഡ് ദില്ലിജാൻ്റെ ഏറ്റവും ഭംഗിയുള്ള ബിൽഡിങ്സൊക്കെ കാണാനുള്ളത്. അവിടേക്ക് നടക്കാം. ഇത് ഒരു മാറ്റവും ഈ പ്രദേശത്ത് മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നിയമം. അതായത് ഏത് ബിൽഡിംഗ് പടുത്താലും എല്ലാം പഴയ സ്റ്റൈലായിരിക്കണം. പക്ഷേ ഉള്ള ബിൽഡിങ്സ് എല്ലാം തന്നെ 19th century. ഡാ, നല്ല ഭംഗിയുള്ളവനാണ് സുന്ദരനാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ് 19th century കെട്ടിടങ്ങൾ കാണാനായിട്ട്. ആഹാ, അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ എസ്റ്റോണിയയിലെ ടാലിനിലെ ഓൾഡ് സ്ട്രീറ്റിൽ പോയ ഓർമ്മ വരുന്നു. ഏതാണ്ട് ആ രീതിയിലാണ് ഇവിടെയും, ഗംഭീരമായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹോട്ടൽസ് അടക്കമുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പല ബിൽഡിങ്സ് ഹോട്ടൽസൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. സോണി ഷോപ്പ് എല്ലാം അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ തണുപ്പ് കാലമായതുകൊണ്ട് പൊതുവേ വിസിറ്റേഴ്സൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഒരു സോണി ഷോപ്പ്, റൂംസ് ഫോർ റെൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മതിലിനുമൊക്കെ ആ ഒരു പ്രാചീന ഭാവം ഉണ്ട്. ഗിഫ്റ്റ്സ് സിനിമയ്ക്ക് സെറ്റിട്ട പോലെ സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹായ്.
ഇതൊരു സെറാമിക് വർക്ക്ഷോപ്പ് ആണ്. അദ്ദേഹം ഒരു പോട്ടിൽ വരയ്ക്കുകയും മറ്റും ചെയ്യുന്നു. ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ വാങ്ങിക്കാൻ വേണമെങ്കിൽ ഇനി വുഡ് കാർവിങ്ങിൻ്റെ സ്ഥലമാണ്. ഹായ്, അപാരമായ ക്ഷമ വേണ്ട ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യു നീഡ് സോ മച്ച് ഓഫ് പേഷ്യൻസ് ടു ഡു ദിസ് റൈറ്റ്. സോ ഹൗ മച്ച് ടൈം ടു വിൽ ടേക്ക് ഫോർ കാർവിങ് ദിസ്? 3 days, 4 days. ഓ ഓ ബിഗ് വൺ. ഇങ്ങനെ ഒരു ചെറിയ ഇത് കാർവ് ചെയ്യാൻ തന്നെ 3 ദിവസം 4 ദിവസമൊക്കെ എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഓ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മോഡലെന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയായിട്ട് വരും അവസാനം. അപ്പോൾ ഇതൊക്കെയാണ് ഓൾഡ് ഡിലിജാൻ്റെ കാഴ്ചകൾ. പല യൂറോപ്യൻ നഗരങ്ങളിലെയും പഴയ ഓൾഡ് സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഇത് കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും കാക്കയ്ക്കും തൻ ഓൾഡ് സിറ്റി, പൊൻ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞ പോലെ ഇവർക്കിത് വലുതാണ്. മോശമില്ല. അപ്പോൾ അർമേനിയൻ ടൂർ പ്രഖ്യാപിച്ചത് മുതൽ ബെന്നി പറഞ്ഞുകൊണ്ടിരുന്ന ബ്രോഡ് ഫിഷിൻ്റെ ലഞ്ചാണിത്. ചിക്കൻ, അതെ പറഞ്ഞു വരികയാണ്. ഇത് ഫിഷ്, ഫിഷിൻ്റെ ഒരു വെറൈറ്റി. മറ്റൊരു വെറൈറ്റി ഉണ്ടെങ്കിൽ തീർന്നു പോയി, സോറി. അതിവിടെ ഉണ്ടോ? ആ, ഇതാണ് ഫിഷിൻ്റെ മറ്റൊരു ഡിഷ്. പിന്നെന്താ ഉള്ളത്? കബാബ് ഉണ്ട്. ഇത് ലവാഷ്, ലവാഷ് ആൻഡ് സലാഡ്, ഫ്രഞ്ച് ഫ്രൈസ്. ആ, ഉടനെ എടുത്തു. ആ, ഇത് നല്ല ടേസ്റ്റുള്ള ഫിഷായിരുന്നു. ഇത് ബെറി ജ്യൂസ്. അങ്ങനെ വമ്പൻ ലഞ്ചാണ് ഉച്ചയ്ക്ക് ഇട്ടിരിക്കുന്നത്. ആ, ഫിഷിൻ്റെ കാലാണോ? ആ, ചിക്കൻ്റെ ആണെന്ന് തോന്നി കണ്ടിട്ട്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളിയല്ലേ? ആ, ഇത് ഈ റെസ്റ്റോറൻ്റ് ഇതാ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ്. ഡിലിജാൻ ലേക്കിൻ്റെ സൈഡിലാണ്. ഇന്ന് വെടിപ്പോയതിൻ്റെ കാഴ്ചകൾ കാണാം. അത്യമനോഹരമായ ഡിലിജാൻ ലേക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫിഷൊക്കെ കൂടിയുള്ള ലഞ്ച് കഴിച്ചതിന് ശേഷം സക്കഡോ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ സ്കീയിങ് റിസോർട്ടിലേക്ക് പോവുകയാണ്. 3,700 മീറ്റർ ഉയരം വരെ എത്തുന്ന മലമ്പ്രദേശമാണത്. ഫുൾ സ്നോ ഒക്കെ വീണ് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ അവിടേക്ക് പോകുന്നത് താഴെ നിന്നും കേബിൾ കാറിലാണ്. അപ്പോൾ അരമണിക്കൂർ ഇതുവഴി ഈ റോഡിലൂടെ സഞ്ചരിച്ചാലാണ് നമ്മൾ അവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ പ്രദേശത്തോട് വിട പറഞ്ഞുകൊണ്ട് സക്കഡോറിലേക്ക് യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മൾ സക്കത്തോറിൽ തിരിയാണ്. സക്കത്തോറിൽ ദാ ഈ കാണുന്ന കേബിൾ കാറാണ് പ്രധാനപ്പെട്ട പരിപാടി. ഇതിൽ കയറി നമ്മൾ ആ മലയുടെ ഏറ്റവും മുകളിലേക്ക് പോകുന്നു. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിന് ശേഷം താഴേക്ക് വരുന്നു. നമ്മളിപ്പോൾ വരുന്ന വഴി കണ്ട ഹോട്ടലിലാണ് തിരിച്ചു താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ സ്കീയിങ് റിസോർട്ടാണ്. 1970s തൊട്ട് തന്നെ ഇവിടെ റോപ്പ് വേ ഉണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കാലം തൊട്ട് തന്നെ ഇവിടെ റോപ്പ് വേ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നമ്മുടെ ഗൈഡ് ടിക്കറ്റ് എടുക്കും. നമ്മളതിൽ കയറി യാത്ര തുടങ്ങും. ഇത് കണ്ടില്ലേ, ഇത് ഓപ്പണാണ്. കേബിൾ കാറ് ബെഞ്ചിലിരുന്ന് പോകുന്ന പോലെയാണ്. ഉസ്ബെക്കിസ്ഥാനിലൊരു സ്ഥലത്ത് ഇതുപോലെ ഉള്ളൊരു റോപ്പ് വേയിൽ കയറി ഞാൻ ഓർക്കുന്നു. അപ്പോൾ അത്യാവശ്യം ചെറിയ മഴയുമുണ്ട്. മഴയത്ത് തുറന്ന കേബിൾ കാറിലിരുന്നാണ് 3500 അടി മുകളിലേക്ക് കയറാൻ പോകുന്നത്. നമ്മുടെ ഗൈഡ് ടാറ്റ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. എൻ്റെ കൈ വറുത്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല. നല്ലൊരു 69 സംഭവം. യു എൻ്റെ കൈ വറക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷമിക്കുക, കൈ വറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന ആ ഭീകരമായ കേബിൾ കാർ. പൊതുവെ കേബിൾ കാർക്ക് പേടിയാണ്. നോക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടത്. അപ്പോൾ ഞങ്ങൾ കേബിൾ കാറിൽ ഇരിക്കുകയാണ്. മുകളിൽ നിന്ന് ആരോ കൂന്നിട്ട് പേടിച്ചിട്ടാണോ? അത് ഭയങ്കര, അയ്യോ മൈനസ് ഒന്നുമില്ല. നേരോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പേടിച്ച് താഴെ വീഴും. അതുകൊണ്ട് ഞാനിങ്ങനെ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ദൃശ്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ എന്നെ പിടിവിട്ടു പോകുമ്പോൾ ഞാൻ അടക്കിയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് എന്തോ മഞ്ഞ് വീണു തുടങ്ങി. സ്നോഫോളാണ്. നമ്മുടെ സൈഡിലിരിക്കുന്ന ഈ പാലക്കാരൻ കുലുക്കല്ല, മനുഷ്യ ഈ പാലക്കാരൻ ആദ്യമായിട്ടാണ് സ്നോഫോൾ അനുഭവിക്കുന്നത് അല്ലേ? അങ്ങനെയുണ്ട്, കയ്യിലൊക്കെ സ്നോ ഒന്നും വീഴുന്നില്ലേ? ഇതാണ് മോനെ സ്നോഫോൾ. എങ്ങനെയെങ്കിലും കേരളത്തിൽ സ്നോഫോൾ കൊണ്ടുവരാൻ നമ്മുടെ പിണറായി ജിയുടെ അപേക്ഷിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് നോക്കി സൈഡിലേക്കൊക്കെ നോക്കി നോക്കാൻ പേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും പേടിയുണ്ടെന്നാണ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടു എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറയേണ്ടി വരുന്ന വിഷമമുണ്ട്. പേടിയുടെ കൂടാരമായി ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു വലിയ ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൈറ്റ് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമെന്ന് കരുതിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അതല്ല സംഭവിച്ചത്. ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, 12 മിനിറ്റെന്നാണ് പറഞ്ഞിട്ട് കൂടുതൽ ദൂരം എടുത്തതിന് കേസ് കൊടുക്കേണ്ടി വരും. ദൈവം അങ്ങ് അറ്റം വരെ പോകട്ടോ. പക്ഷേ ഇവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ, ഇവിടെ ഹൈറ്റ് പറഞ്ഞു കേട്ടോ. പേടിക്കാതെ സംഭവങ്ങൾ പകർത്താവുന്ന കുലുങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ പല കാര്യങ്ങളും ഓർത്തുപോയി ഇവിടെ ഇരിക്കുമ്പോൾ. പ്രധാനമായിട്ട് ഞാൻ ഓർത്തത് ബോസ്നിയ പോയപ്പോൾ, ബോസ്നിയയുടെ തലസ്ഥാനമായ സരയേവോയിൽ ഇതുപോലെ തന്നെ കേബിൾ കാർ കയറി ഏറ്റവും മുകളിൽ പോയി. അന്ന് ഇതേപോലെ മഞ്ഞ് പൊഴിയുന്നുണ്ടായിരുന്നു. 2, ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ഞാൻ സ്ഥലത്തിൻ്റെ പേര് വിട്ടു കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ ഇതേപോലെ തന്നെ ബെഞ്ചിലിരുന്ന് യാത്ര ചെയ്യുന്ന കേൾക്കാറുണ്ട്. ഇതേപോലെ മഞ്ഞ് അന്നും രണ്ടും എനിക്കെൻ്റെ ഓർമ്മ വരികയാണ്. അയ്യോ ഭയങ്കരമായിട്ട് മഞ്ഞ് പൊഴിയാണ്. എൻ്റെ കൈ മരവിക്കുന്നു. അങ്ങനെ 12 മിനിറ്റ് നേരം തണുത്ത് വിറച്ച് മറിച്ച് എൻ്റെ കൈയൊക്കെ ഒടിച്ചു കളയുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ കുണ്ടി കടിച്ച് ഇറക്കാൻ തോന്നുന്നു. അവിടെ ചെല്ലുമ്പോൾ ഓടി ഇറങ്ങി പോകണമായിരിക്കും. അയ്യോ ഇത് പണ്ടാറ് തണുപ്പായി. ഞാനാണെങ്കിൽ ചെവിയിലിരുന്ന സുനയൊന്നും ഇട്ടിട്ടില്ല. കാരണം എൻ്റെ ചെവി കൂടെയൊക്കെ കാറ്റടിച്ച് കയറുകയും ചെവിയിലേക്ക് മഞ്ഞടിച്ച് കയറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങി. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. മഞ്ഞ് പൊതിഞ്ഞേക്കുന്ന സക്കടുകളിലെ ചില സ്ഥലങ്ങൾ വന്ന് കിടന്ന് തണുത്ത് മരവിച്ച് എല്ലാവരും കാപ്പ് കുടിക്കുകയാണ്. വോഡ്ക ശുഷ്കോവ് വേണ്ടി വരും എന്ന് കാണട്ടെ. കാപ്പി വാങ്ങിച്ചിട്ട് കുടിക്കാൻ പറ്റാതെ നിൽക്കാറല്ലേ. ഇവിടെ ചായ കുടിക്കാൻ വന്നാലാണല്ലോ എല്ലാവരും വന്ന് ഇടിക്കുന്നത് ആണല്ലേ. കോഫി 800, കപ്പുച്ചീനോ 800. ഹലോ
Where are you from? Armenia. Armenia, okay. കണ്ടിട്ടൊരു മലയാളി ഇവിടെ ലുക്കെന്ന്. ഇവിടെയൊക്കെ ഒരു കാലത്ത് ആൾക്കാരിരുന്ന് ചായ കുടിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ തണുത്ത് മരവിച്ചു പോകുള്ളൂ. നമ്മുടെ കൂടെയുള്ള കൊച്ചുകുട്ടി, കൊച്ചു കുഞ്ഞ് കളിക്കുകയാണ്. പ്രായം അതായതുകൊണ്ടൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പാലയിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതും പറഞ്ഞിട്ട് കാര്യമില്ല. കാലൊക്കെ പൊക്കുമ്പോൾ താഴെ വീഴരുത്. ആ മതി, ഇതിൽ കൂടുതൽ എൻ്റെ പ്രേക്ഷകർ കാണുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വെച്ച് നല്ല ചൂട് കാപ്പി കുടിക്കാൻ നല്ല രസമാണ്. ചൂട് കാപ്പി മഞ്ഞിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട്. ആഹാ, അപ്പോ ബെന്നി ബെന്നി, അപ്പൊ നമ്മുടെ മറ്റൊരു ടൂറിന്റെ അവസാന ഭാഗമാണ്. റഷ്യ, ഫിൻലൻഡ്, എസ്റ്റോണിയ, ദുബായ് തുടങ്ങിയ വിശുദ്ധ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും എത്തിയത് അർമേനിയ. അങ്ങനെ അർമേനിയയുടെ അവസാന ഭാഗത്ത് നിൽക്കുകയാണ്. അർമേനിയയുടെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് കേബിൾ കാറിൽ നിന്നുകൊണ്ട് തിരിച്ചിരുന്ന് നമ്മൾ ചക്കദോറിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഇനി കേബിൾ കാറിൽ താഴെ പോയി മാരിയറ്റ് ഹോട്ടൽ ഒരു ദിവസം രാത്രി കഴിച്ചു കൂട്ടിയാൽ രാവിലെ നമ്മൾ പോകുന്നത് ഷാർജയിലേക്കാണ്. ഗുഡ് ബൈ ടു. അതെ, അപ്പൊ നമുക്ക് അടുത്ത ഏതെങ്കിലും രാജ്യത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടു. ബെന്നി റോയൽ ടൂഴ്സിന്റെ കൂടെയുള്ള യാത്രയുമായി വീണ്ടും ബെന്നിയോടൊപ്പം കാണാം. അപ്പോ വീഡിയോ ഉണ്ടല്ലോ, നന്ദി ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ബെന്നി കിട്ടിയപ്പോ ഇതൊക്കെ പറഞ്ഞേ ഉള്ളൂ. ബാക്കി നമുക്ക് താഴേക്ക് കേൾക്കാറിൽ പോകുന്ന കാഴ്ചകൾ പറഞ്ഞുകൊണ്ട് പോകാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മുടെ കേബിൾ കാർ അങ്ങനെ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഏകദേശം താഴെ എത്താറായി. നിങ്ങൾ കാണുന്ന പോലെ താഴെ നമ്മൾ വന്ന് നിന്ന ബസ്സിൽ നിന്ന സ്ഥലമൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ പിന്നിലായിട്ട് കാണുന്ന കുറേ കെട്ടിടങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട് എന്ന് തോന്നുന്നു. വരുന്ന വഴി അത് കണ്ടിരുന്നു. അതെ, അത് തന്നെയാണ് മാരിയറ്റ്. ഇത് മഞ്ഞ് നന്നായിട്ട് പെയ്യുന്നുണ്ട്. നാല് പാടുള്ള മലനിരകളെല്ലാം പൂർണ്ണമായും മഞ്ഞിൽ കുളിച്ചു നിന്നു എന്ന് പറഞ്ഞാലായി. ഇവിടെ മഞ്ഞ് കുളിച്ച് വെന്നിയും ഇരിപ്പുണ്ട്. മഞ്ഞിൽ കുളിച്ച ബെന്നി അങ്ങനെ താഴേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു കാഴ്ച കൂടി ഉണ്ട്. അത് ഒരു മൊണാസ്ട്രി ആണെന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ചെല്ലുമ്പോൾ നമ്മുടെ യുവതി ടാറ്റ എന്ന നമ്മുടെ ഗൈഡ് അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ഇനി താഴേക്ക് എത്താം. അപ്പോൾ ഇനി സക്കദോറിലെ ഒരു മൊണാസ്ട്രിയാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ മൊണാസ്ട്രികളെല്ലാം രൂപ ഏകദേശം ഒരുപോലെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാത്തിനും റഷ്യയിലെ പഴയ പള്ളികളുടെ രൂപഭാവങ്ങളാണ്. ഈ രണ്ട് മൊണാസ്ട്രീസ് ഒരുമിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളിയാണ്. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മാണം തുടങ്ങി 12-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു. നമ്മൾ ഉത്ഭാവം കണ്ടല്ലോ, ഉത്ഭാവത്തെ ഒന്നും സംസാരിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം ചില ആരാധനാലയങ്ങളുടെ ഉത്ഭാവത്തിൽ കയറുമ്പോൾ നമ്മൾ തന്നെ നിശബ്ദരായിപ്പോകും. അത്രയും ഗംഭീരമായൊരു ദൈവീകതയും സുദൈവിക ദൈവ സാന്നിധ്യവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പള്ളിയായിരുന്നു ഇത്. ഈ തരത്തിലുള്ള ഈ യൂറോപ്പിലും മറ്റും കാണുന്ന ഇത്തരത്തിലുള്ള പള്ളികളിലെല്ലാം നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട്. കാരണം അതിൻ്റെ ഉത്ഭാവത്തൊക്കെ വളരെ എന്താ പറയുക, വളരെ പ്രിമിറ്റീവായൊരു സാഹചര്യത്തിൽ അവർ നിലനിർത്തിയിരിക്കുകയായിരിക്കും. ഒരിക്കലും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല.
ആ പഴയ പുക പിടിച്ചതുപോലെയുള്ള ചുവരുകളും ഒട്ടും വെളിച്ചമില്ലാത്ത ഇൻറ്റീരിയറൊക്കെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അത് തന്നെയായിരുന്നു ഇവിടെയും കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പോലും തോന്നിയില്ല. ആ രീതിയിൽ ഒരു വല്ലാത്ത അന്തരീക്ഷമായിരിക്കും ഉൾഭാഗത്ത് ഉണ്ടാവുക. അത് ആ പള്ളി. ഇനി നമുക്ക് ഈ പള്ളിയുടെ ഉൾഭാഗത്ത് ഒന്ന് കയറി നോക്കാം. എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ യുവതി വന്നാലേ അറിയാൻ പറ്റും, നമ്മുടെ ഗൈഡ് വന്നാലേ അറിയാൻ പറ്റും എന്നത് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം. താഴെയൊക്കെ ചവക്കല്ലറകളാണ്, ചവക്കല്ലറകളിൽ ചവിട്ടി നടക്കുന്ന ഇവിടുത്തെ ഒരു വിനോദമായിട്ട് അനുഭവപ്പെടുന്നു. ഇത് ലോക്ക്ഡൗൺ ആണ്, അപ്പോൾ ഈ പള്ളിക്കകത്ത് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഈ കാണുന്ന പോലെ സക്കടുകളെ അതിഗംഭീരമായ അർമേനിയൻ മാരിയറ്റ് ഹോട്ടലിൽ നമ്മൾ റൂമെടുത്തു. അതിഗംഭീരമായ റൂമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഗുണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാർപ്പറ്റ് ഉണ്ട്, അതുകൊണ്ട് മരണ തണുപ്പാണെങ്കിലും കുഴപ്പമില്ല. രണ്ട്, ഹീറ്റഡ് ആണ് റൂം ഉൾപ്പെടെ. ഈ ഹോട്ടൽ സെൻട്രലി ഹീറ്റഡ് ആണ്, അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചൂടുമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് കിടന്നതിന് ശേഷം രാവിലെ നമ്മൾ ഹെട്ടലയോടുകൂടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഷാർജ വഴിയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ സക്കദോറിൽ ഇന്നലെ രാത്രി താമസിച്ചു. അതിമനോഹരമായ സ്ഥലമാണ്. താമസ ഹോട്ടൽ ഈ മാരിയറ്റാണ്. മാരിയറ്റ് സുഖപ്രദമായ താമസമായിരുന്നു, എങ്കിലും അധികം ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. കാരണം രാത്രിയിലെത്തി രാവിലെ നമ്മളിപ്പോൾ 7:30-8 AM പുറപ്പെടുകയാണ്. കാരണം ഉച്ചയ്ക്കാണ് നമുക്ക് ഷാർജ വഴി കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് സക്കടോറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, മലൻ ചെരുവുകൾ മുഴുവൻ മഞ്ഞ് വീണിരിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ പെയ്ത മഞ്ഞാണെന്ന് തോന്നുന്നില്ല, ഇത് മിനിങ്ങാന്ന് പെയ്ത മഞ്ഞാണ്. ഇന്നിപ്പോൾ റോഡെല്ലാം വളരെ ഡ്രൈ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും അർമേനിയയിൽ എത്തുമ്പോൾ ഒരിക്കലും സന്ദർശിക്കാൻ മറക്കാതിരിക്കേണ്ട ഒരു സ്ഥലമാണ് സക്കദോർ. സക്കദോർ അതി മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ നമുക്ക് കേബിൾ കാറിൽ കയറി മുകളിലേക്ക് പോകാം. സ്കീയിങ് താല്പര്യം ഉണ്ടെങ്കിൽ അതിനും ഉള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അർമേനിയൻ യാത്രയുടെ വിശേഷങ്ങൾ. അർമേനിയൻ യാത്ര 5 ദിവസത്തെ യാത്ര മാത്രമായിരുന്നു. ഏകദേശം ഇവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ യാത്ര ചെയ്തത് കൊച്ചിയിലെ ബെന്നീസ് റോയൽ ടൂറിസിനോടൊപ്പമാണ്. എൻ്റെ കഴിഞ്ഞ റഷ്യ ഫിൻലൻഡ് യാത്രയും ഒക്കെ ബെന്നിയോടൊപ്പമായിരുന്നു. അപ്പോൾ ബെന്നിയുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുന്ന കമ്പനിയാണ് ബെന്നീസ് റോയൽ ടൂർസ്. എവിടേക്കെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ലൊക്കേഷൻസ്, അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ലൊക്കേഷൻസ് എല്ലാം ബെന്നീസ് റോയൽ ടൂർസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരാളെ കാണിച്ചാലുള്ള ഇത്രയും ദിവസം എൻ്റെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും പരിഗണിച്ച് ഈ വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്ന മിസ്റ്റർ ബിൻസു. ബിൻസു പാലായിലാണ് താമസിക്കുന്നത്. പാലായിൽ സാനിറ്ററി വെയറും പെയിന്റ് ഷോപ്പും എല്ലാം നടത്തുന്ന ആളാണ്. ഏതായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? കൊല്ലപ്പള്ളി. അപ്പോൾ അവിടെ ചെന്നാൽ ചെറിയ വിലയ്ക്ക് സാനിറ്ററി വെയറൊക്കെ കൊടുക്കുമല്ലോ, ഇല്ലേ? അങ്ങനെ ഇല്ലെന്ന് കേട്ടോ, ചിരിച്ചതുള്ളൂ. എന്തായാലും ബെൻസൂരും നന്ദി. അതുപോലെ നമ്മുടെയൊപ്പം സഞ്ചരിച്ച 20 പേരുടെ ഗ്രൂപ്പായിരുന്നു. എല്ലാവരും അങ്ങേയറ്റം എൻജോയ് ചെയ്ത ട്രിപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടവർക്കും നന്ദി.